ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനും കളിക്കാനും എല്ലാ മക്കളും റെഡിയാണോ? ആണോ? എന്നാൽ ഒന്ന് എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നേ. റെഡി എന്നൊന്ന് പറഞ്ഞേ. പറഞ്ഞോ? ആ, എല്ലാവരും നല്ല കുമ്മടുക്കരാണല്ലോ. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം മരങ്ങൾക്കിടയിലൂടെ നോക്കിയപ്പോൾ എന്താണ് കണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിക്കേ. എന്താ അത്? വീട്. നമുക്കിന്ന് ആ വീട്ടിലേക്കൊന്ന് പോയാലോ? പോവാം. നോക്കിക്കേ മക്കളെ, ആ റോഡിലൂടെ ആരാ പോകുന്നതെന്ന്? ആരാ അത്? ആ, മീൻ വിൽക്കുന്നയാൾ. അയാൾ വന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുമല്ലേ. എന്ത് ശബ്ദമാണ് അയാൾ ഉണ്ടാക്കുന്നത്? ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. നമുക്ക് റോഡിലൂടെ വീട്ടിലേക്ക് കയറാം. ഹായ്, എത്ര മനോഹരമായ വീട്. കാണാൻ എന്ത് രസമാണല്ലേ. അവിടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിക്കേ. സൂക്ഷിച്ചു നോക്കിക്കേ എല്ലാ മക്കളും. അച്ഛൻ, അമ്മ, അമ്മൂമ്മ, നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ അല്ലേ. അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ. അച്ഛൻ എന്താ ചെയ്യുന്നത്? സൂക്ഷിച്ചു നോക്കിക്കേ. അച്ഛൻ വെള്ളം കോരുന്നു. അപ്പോൾ അമ്മയോ? വിറക് വെട്ടുന്നു. അമ്മൂമ്മയോ? നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നു അല്ലേ. നിങ്ങൾക്കും അമ്മൂമ്മ കഥ പറഞ്ഞു തരാറില്ലേ. ശരി കുട്ടികളെ, അവരെന്താണ് ചെയ്യുന്നത്? ക്രിക്കറ്റ് കളിക്കുന്നു, പാള വലിച്ച് കളിക്കുന്നു, കോഴിക്ക് തീറ്റ കൊടുക്കുന്നു. ശരി, ഇനിയും എന്തൊക്കെയാണ് നിങ്ങളെ അവിടെ കാണുന്നത്? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. പശു, ആട്, കോഴി, കാക്ക. ഹായ്, നോക്കിക്കേ ആ ഓലത്തുമ്പത്ത് എന്താണ് ഉള്ളത്? ഇതുപോലുള്ള കൂടുകൾ നിങ്ങളും കണ്ടിട്ടുണ്ടോ? ില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവരൊക്കെ ഉള്ള വീട് എന്ത് രസമാണല്ലേ. എങ്കിൽ നമുക്ക് ഈ വീടൊന്ന് വരച്ചാലോ? എല്ലാ മക്കളും റെഡിയാണോ? എന്നാൽ പേപ്പറും പെൻസിലും എടുത്തോളൂ. എടുത്തോ? എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീട് വരച്ചേ. വരയ്ക്കോ? തുടങ്ങിക്കേ. എങ്കിൽ ടീച്ചറും കൂടി ഒരു വീട് വരയ്ക്കാം. നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള വീട് വരച്ചാൽ മതിയേ. ടീച്ചറിന് ഇഷ്ടമുള്ള വീട് വരയ്ക്കാം. വരയ്ക്കട്ടെ. ടീച്ചർ ആദ്യം തറ വരച്ചു. തറയാണേ വരയ്ക്കുന്നേ. നല്ല ഉറപ്പ് വേണ്ടേ വീടിന്? നല്ലൊരു ഉറപ്പ് കിട്ടണ്ടേ. അതുകൊണ്ട് ടീച്ചർ ആദ്യം തറ വരച്ചു. എന്നിട്ടോ? ഇനി നമുക്ക് ചുമര് വരയ്ക്കാം. ഹായ്, എന്ത് രസമായി അല്ലേ. തറ വരച്ചു, ചുമര് വരച്ചു. ഇനി ടീച്ചർ മേൽക്കൂര വരയ്ക്കുകയാണേ. നമുക്ക് മഴയും വെയിലും ഒന്നും കൊള്ളാതെ നിൽക്കണ്ടേ. മേൽക്കൂര വരച്ചു.
എല്ലാ മക്കളും കാണുന്നുണ്ടോ? നിങ്ങളും വരയ്ക്കണേ. ഇനി നമുക്ക് വീട്ടിലേക്ക് കയറണ്ടേ? അതിന് നമുക്കൊരു വാതിൽ വരച്ചാലോ? ആ, വാതിൽ. വാതിൽ വരച്ചു. ഇനി നമുക്ക് ജനൽ വരയ്ക്കണം അല്ലേ? കാറ്റും വെളിച്ചമൊക്കെ നമുക്ക് കിട്ടണ്ടേ? അപ്പം നമുക്ക് ഒരു ജനൽ കൂടി വരയ്ക്കാം. ഈ വശത്തും മറ്റേ വശത്തും കൂടി ഓരോ ജനൽ. വരച്ചോ. നോക്കിക്കേ, ഇനി നമുക്ക് മേൽക്കൂരയിലൊരു കുറച്ച് ഭംഗിയാക്കിയാലോ? കണ്ടോ, ഇതുപോലെയുള്ള വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇനി നമുക്ക് തറയിൽ കുറച്ച് കല്ലുകളും കൂടി വരയ്ക്കാം. നല്ല ഉറപ്പ് കിട്ടണ്ടേ? കണ്ടോ, നിങ്ങൾ വരച്ച തറയും നല്ല ഉറപ്പോടുകൂടി വേണം വരയ്ക്കാൻ. വരച്ചോ? ടീച്ചറിൻ്റെ വീട് വരച്ച് പൂർത്തിയാക്കി. എല്ലാവരും വരച്ചോ? തീർന്നില്ലേ? സമയം വേണോ? ആ, എന്നാൽ പിന്നെ ടീച്ചർ വേറൊരു വീട് വേറൊരു രീതിയിൽ വരച്ച് കാണിച്ചു തരാം. വരയ്ക്കട്ടെ. നിങ്ങൾ നിങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്ന വീട് പൂർത്തിയാക്കുക, എന്നിട്ട് നിറം കൂടി നൽകണേ. അപ്പോൾ ടീച്ചർ വേറൊരു വീട് വേറൊരു രീതിയിൽ വരയ്ക്കാം. വരയ്ക്കട്ടെ. മേൽക്കൂരയാണ് ടീച്ചർ ആദ്യം വരച്ചത്. ചുമരാണ് ടീച്ചർ അടുത്തതായി വരച്ചത്. തറയാണ് അടുത്തത് ടീച്ചർ വരച്ചത്. ഇനി ടീച്ചർ വരയ്ക്കാൻ പോകുന്നത് വാതിലാണ്. ഇനി ടീച്ചർ ജനലാണ് വരയ്ക്കുന്നത്. ഇനി നിറം കൊടുത്തേ. ടീച്ചറിന് ഇഷ്ടമുള്ള നിറമാണ് ടീച്ചർ കൊടുക്കുന്നത്. നിങ്ങൾക്കും ഇഷ്ടമുള്ള നിറങ്ങൾ കൊടുത്തോളൂ.
ടീച്ചർ വരച്ചത് കണ്ടോ? ഇതാണ് മേൽക്കൂര, ഇത് ചുമര്, ഇത് തറ, ഇത് വാതിൽ, ഇത് രണ്ടും ജനൽ. നിങ്ങൾ വരച്ച ചിത്രത്തിൽ ഇതെല്ലാം ഉണ്ടോ? ടീച്ചർ വരച്ചതുപോലെയാണോ നിങ്ങൾ വരച്ചത്? എല്ലാവരും പലതരം വീടുകളാണ് വരച്ചതല്ലേ. നമ്മുടെ ചുറ്റും വ്യത്യസ്തമായ വീടുകളുണ്ട്, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ശരി, നമ്മൾ വരച്ച വീടിനെ കുറിച്ച് ഒരു പാട്ട് പാടിയാലോ? എല്ലാവരും റെഡിയല്ലേ? പാടാം. എന്നാൽ നിങ്ങൾ വരച്ച ചിത്രം കയ്യിലെടുത്തേ. എടുത്തോ? ഒന്ന് എണീറ്റ് നിന്നേ. പാടാം. ടീച്ചർ ആദ്യം പാടാം, അതിനുശേഷം നിങ്ങൾ പാടിയാൽ മതി. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. മക്കളെ, എല്ലാവരും പാടിയായിരുന്നോ? വരികൾ കിട്ടിയില്ല അല്ലേ? സാരമില്ല, ടീച്ചറെ വരികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും ഇരുന്നേ. മക്കളെ, വരികൾ നോക്കിക്കേ, നമുക്ക് പാടാം. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. ഒന്നും കൂടി പാടാം. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. വരികൾ മനസ്സിലായോ മക്കളെ? നമുക്ക് വീടിൻ്റെ ചിത്രത്തിന് താഴെ വീടെന്നൊന്ന് എഴുതിയാലോ? എഴുതാം, വീടെന്ന് എഴുതാൻ പോവുകയാണേ. എന്തായത്? വീട്. ഇതുപോലെ ഈ പാടിയ പാട്ടിൻ്റെ വരികൾക്കിടയിലുള്ള വീടിൻ്റെ ചിത്രങ്ങൾ മാറ്റിയിട്ട് നമുക്കൊന്ന് വീടൊന്ന് എഴുതി വെച്ചാലോ? നമുക്ക് മാറ്റിയാലോ? വീട്, നല്ല വീട്. എന്താ? വീട് നല്ല വീട്. ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. നോക്കിക്കേ മക്കളെ, ഇനി നമുക്കൊന്ന് പാടിയാലോ. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. എല്ലാവരും പാടിയോ? വരികൾ പഠിച്ചോ? മനസ്സിലായല്ലേ? എന്നാൽ എല്ലാവരും നമ്മുടെ പാഠപുസ്തകം ഒന്ന് എടുത്തേ. ഈ വീടൊക്കെ നമ്മുടെ പുസ്തകത്തിൽ ഉണ്ടോയെന്നൊന്ന് നോക്കാമോ? എടുത്തോ? എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? നോക്കിക്കേ, നമ്മൾ ആദ്യം പോയ ആ വീടല്ലേ അവിടെ കാണുന്നത്? ആണോ? എന്ന
എന്നാൽ അടുത്ത പേജ് ഒന്ന് നോക്കിക്കേ. അവിടെ വീട് വരയ്ക്കുകയും നിറം നൽകുകയും വേണം. അതിന് താഴെ നമ്മൾ ഈ പാടിയ പാട്ടല്ലേ? ആണോ? എങ്കിലൊന്ന് എല്ലാ മക്കളും തൊട്ടൊന്ന് പാടിക്കേ. എന്താ? വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എന്റെ സ്വന്തം വീട്. എല്ലാവരും പാടിയോ? പാടാൻ കഴിഞ്ഞോ മക്കളെ? എങ്കിൽ വീടെന്ന വാക്ക് ഒന്ന് വട്ടം വരച്ച് നോക്കിക്കേ. ഒന്ന് ടീച്ചർ കാണിച്ചു തരാം. കണ്ടു മക്കളെ, ഇതുപോലെ ബാക്കി വീടുകളും ഒന്ന് വട്ടം വരച്ചേ. വരച്ചോ? എങ്കിൽ അത് നിങ്ങളുടെ ടീച്ചറിനൊന്ന് അയച്ചു കൊടുക്കണേ. നിങ്ങളുടെ നോട്ട്ബുക്കിലും ഈ വീട് വരച്ച് നിറം നൽകി അതും നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. വീടിൻ്റെ കുറേ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ടാറ്റാ. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. പ്രിയ രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികൾക്ക് പാഠപുസ്തകത്തിലെ ചിത്രം കാണിച്ച് ഒന്ന് രണ്ട് വാക്യങ്ങൾ അവരെക്കൊണ്ട് പറയിപ്പിക്കാനും വീടിൻ്റെ പാട്ടുപാടാനും ശ്രദ്ധിക്കുമല്ലോ. ടെക്സ്റ്റ് ബുക്കിലും നോട്ട്ബുക്കിലും വീട് വരച്ച് നിറം നൽകാനും അവരെ സഹായിക്കണേ. കൂടാതെ വീടെന്ന വാക്ക് അവർ മനസ്സിലാക്കിയാണോ വട്ടം വരച്ചതെന്നുകൂടി ശ്രദ്ധിക്കാൻ മറക്കല്ലേ. പ്രിയ അധ്യാപകരെ, ചിത്രം വായനയ്ക്ക് ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനങ്ങളായി കൊടുക്കുമല്ലോ. ഗ്രാഫിക് റീഡിങ്ങിന് പറ്റിയ പ്രവർത്തനങ്ങളും വീടെന്ന വാക്ക് തിരിച്ചറിയാനുള്ള പ്രവർത്തനങ്ങളും അവർക്ക് കൊടുക്കണേ. വീടിനെ കുറിച്ചുള്ള പാട്ടുകൾ ശേഖരിച്ച് പാടാനുള്ള അവസരവും അവർക്ക് നൽകുമല്ലോ.